ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആത്മാവിൽ ആരംഭിച്ചു എന്നിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആത്മാവിൽ ആരംഭിച്ചു, ഇപ്പോൾ ശരീരത്തിൻ്റെ വികാരങ്ങളെയും ജഡത്തിൻ്റെ ആസക്തികളെയും തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഒരു തത്രപ്പാടില്ല പലരും. ആത്മീയ ജീവിതത്തിൽ വന്നവർ തെറ്റിപ്പോയി. ജഡികാസക്തി പോലെ തന്നെ വേറൊരു ഭാവത്തിന് മേലെ ഭക്ഷണാസക്തി, ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഉപസിക്കണം, വിശുദ്ധിക്ക് വേണ്ടി ഉപസിക്കണം, വിശുദ്ധി വേണം. അമ്പത് നോമ്പ് എടുക്കുന്നു, സാധിക്കുന്നതിന് ഒരു നേരം ആഹാരം വേണ്ടെന്ന് വെക്ക്, ബാക്കി നേരം നിങ്ങൾ കഴിച്ചോ. ഒരു നേരം ആഹാരം വേണ്ടെന്ന് വെച്ച് ഉപസിക്കുക. കർത്താവിന് വിശുദ്ധി വേണം, അഭിഷേകം വേണം, ആത്മാവിൻ്റെ തീവിരിക്ക് വേണം. അമ്പത് നോമ്പ് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ആകണം. അൻപത് ദിവസം നോയമ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പെന്തക്കുസ്തായ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ശരിക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങണം. വലിയൊരു അഭിഷേകം നമുക്ക് വേണം. ഈ വരും നാളിൽ ആത്മാവിൽ കത്തിജ്വലിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. ഇവിടെ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കണം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരായി തീർന്നോ നിങ്ങൾ? ഈ ശരീരത്തിനല്ല പ്രാധാന്യം, നമ്മുടെ ആത്മാവിനാണ് പ്രാധാന്യം. അല്ലേലൂയ. അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കണം, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. അല്ലേലൂയ. യേശുവേ നന്ദി.